കേട്ടതും കേൾക്കേണ്ടതും. ഇന്നീ പരിപാടിയിൽ ഭക്ഷണം പാഴാക്കുമ്പോൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. ഇതിൽ പ്രധാനം ഭക്ഷണം തന്നെയാണ്. ഒരു ഭാഗത്ത് ഭക്ഷണം അധികമായതിന്റെ പേരിൽ പാഴാക്കുമ്പോൾ മറുവശത്ത് ഒരു നേരത്തെ വിശപ്പടക്കാൻ പാടുപെടുന്നവരുണ്ട്. ഈ അസന്തുലിതാവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം വരുത്താം? സപ്പോസ് അത് ബാക്കിയാവുകയാണെങ്കിൽ അത് പാർസൽ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റും. വീട്ടിലെ ആൾക്കാർ ഓരോരുത്തരും നോക്കി അവനവന്റെ ആവശ്യത്തിനനുസരിച്ച്. നമ്മളിപ്പോ ഒരു അണുകുടുംബാണല്ലോ, അന്നേരം അതിന് കണക്കായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കാതി. ചിലരുടെ അഭിപ്രായങ്ങൾ. പേര് രൂപേഷ്, മുഴപ്പിലങ്ങാട്. ഫുഡ് വേസ്റ്റ് ആവുന്നതിന് നമ്മള് ആ ഫുഡ് വേസ്റ്റ് ആവുന്ന ബാക്കിയുള്ള ഫുഡ് ഒന്നിക്കൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അഗതി മന്ദിരത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പാവപ്പെട്ട ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ആൾക്കാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കൊടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. വീടുകളിലാകുമ്പോൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാന്നുള്ളതാണ്, എല്ലാവരും ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നുള്ളതാണ്. വീട്ടിലെ ആൾക്കാർ ഓരോരുത്തരും നോക്കി അവനവന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് നോക്കുക, അതിനനുസരിച്ച് കഴിക്കാൻ നോക്കുക, ബാക്കി ഇല്ലാതിരിക്കാനുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യുക. ബാക്കി വന്നാൽ നമുക്ക് തൊട്ടടുത്ത് ആരെങ്കിലും അതിനെ ആശ്രയി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജിഷ പാതിരിയാടം. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മളെ ഇടയിൽ എത്രയോ പേരെ ഫുഡ് കഴിക്കാൻ കിട്ടാണ്ട് എത്രയോ പേരെ കാണുന്നു. അപ്പൊ നമ്മള് വേസ്റ്റ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ട് നോക്കുക. മാക്സിമം സമാലിയിലെ നോക്കുവാണെങ്കിൽ കുട്ടികളെല്ലാം വളരെ എല്ലും കൊട്ടുമായിട്ട് മാത്രം കാണുന്നുണ്ട്. നമുക്ക് വരുന്ന ഫുഡ് വേസ്റ്റ് വരുന്ന ഫുഡ് പാവങ്ങൾക്ക് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് അവർക്ക് കൊടുക്കാൻ പറ്റിയാല് അത് നല്ല കാര്യമായിരിക്കും. ഇപ്പം അവിടെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടെങ്കിലും കുറവാണ്. പോലീസ് ഹെഡ് പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും വളരെ കുറവാണ്. അത് കുറച്ചുകൂടെ വിപുലമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ആൾക്കാർക്കും കുറച്ചുകൂടെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഫുഡ് കോർട്ട് തുടങ്ങുക. വീടുകളിൽ മാക്സിമം നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കും. നമ്മളെ പൂർവികന്മാരിലാണെങ്കിൽ അവര് മാക്സിമം ഫുഡൊക്കെ അവർക്ക് വേണ്ടത് മാത്രം ഉത്പാദിപ്പിച്ച് വേണ്ടത് മാത്രം ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. ഇവിടെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിലും എല്ലാം വേസ്റ്റ് നമ്മളെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക, ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക. പിന്നെ മാക്സിമം വേസ്റ്റ് കുറക്കുക. വേസ്റ്റ് വരികയാണെങ്കിൽ തന്നെ അത് പിന്നെ രാവിലത്തെ കുറച്ച് നമ്മള് അധികം വരികയാണെങ്കിൽ അത് നമ്മൾ വൈകുന്നേരം അത് വേറെ ഒരു ഫുഡാക്കി മാറ്റി ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ റീസെന്റായി കണ്ടുവരുന്ന ഞാനും തന്നെ ഉൾപ്പെടുന്ന തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഹോട്ടലിൽ പോയിട്ട് മാക്സിമം ഫുഡ് ഓർഡർ ചെയ്യുക, ആ കഴിക്കാതിരിക്കുക, ഒന്നോ രണ്ടോ എടുത്ത് ബാക്കി മുഴുവൻ വേസ്റ്റ് ആണ്. അത് അവരും ഉപയോഗിക്കില്ല, അവർക്കും വേസ്റ്റ് ആണ് അത്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് മാത്രം ഓർഡർ ചെയ്യുക, അത് ഉപയോഗിക്കുക. എന്റെ പേര് ജഗദീഷ്. ഞാൻ കണ്ണൂർ താവക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫുഡ് ഞങ്ങള് കഴിക്കുന്നത് കറക്റ്റ് ലിമിറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ്. അത് അല്ലാതെ അധികം വെച്ച് അത് വഴിയരികളിലും വലിച്ച് ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന രീതി അത് ഒരിക്കലും നല്ലതല്ല. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പുതിയൊരു ട്രെൻഡാണ് പുറത്തുപോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കുക, അല്ലാതെ കൂടുതൽ ഭക്ഷണം കഴിച്ച് അത് വെറുതെ വേസ്റ്റ് ആക്കുന്നതിലും നല്ലത്. നമുക്കിഷ്ടമുള്ള അഥവാ കഴിക്കാൻ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ഭക്ഷണം നിങ്ങൾ എത്രയോ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കടന്ന് കുറെ ആൾക്കാരുണ്ട്, അവർക്ക് ദാനം ചെയ്യുന്നത് അത് ഒരു നല്ലൊരു ജീവകാരുണ്യമായിട്ട് എനിക്ക് തോന്നുള്ളൂ. പിന്നെ വീടുകളിൽ കൂടുതലായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കുറേ വേസ്റ്റുകൾ വരും, അതെന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്ത് കളി, അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ട്. അത് എന്ന് വെച്ചാൽ വീടുകളിൽ അതൊരു കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വീടുകളിൽ പച്ചക്കറി തോട്ടത്തിനെല്ലാം ഇട്ട് വളമായിട്ട് ഉപയോഗിക്കാനും അത് പറ്റും. ഭക്ഷണത്തിനൊക്കെ അധികം വരുന്ന ഭക്ഷണം കഴിവതും വല്ല സ്നേഹാലയത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തോന്നുന്ന ഒരു ഫ്രീസർ അതിലേറ്റവും ശേഖരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പാവപ്പെട്ട അവർക്ക് ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രക്കും നല്ലതായി തോന്നും. എന്റെ പേര് ലിജി ഹരിദാസ്, പൂക്കോടാണ് സ്ഥലം. ഭക്ഷണം വേസ്റ്റ് ആകുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലും എന്റെ മക്കളോടും ഞാൻ പറയുന്നത് ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, നശിപ്പിക്കുന്നതിനെ പറ്റി എനിക്ക് വല്ലാത്തൊരു ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. നമുക്കിപ്പം ഫംഗ്ഷൻ ഉള്ളതെല്ലാണെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, വേസ്റ്റ് ആകാണ്ടിരിക്കുക. നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ
പരമാവധി നമ്മളിപ്പോ ഒരു അണുകുടുംബാണല്ലോ, അന്നേരം അതിന് കണക്കായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കാതിരിക്കും. നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും കുട്ടികളോട് ഭക്ഷണം ജങ്ക് ഫുഡെല്ലാം കഴിക്കുന്നത് കുറക്കാനും പറയണോ. അത്യാവശ്യം ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായ ഫംഗ്ഷൻ ഉള്ളപ്പോഴോ പുറത്തുപോയി കഴിക്കുമ്പോൾ പരമാവധി അവരോട് വേസ്റ്റ് ആകാതെ രീതിയിലുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറയാം. എന്റെ പേര് കൃഷ്ണകുമാർ, മുഴപ്പിലങ്ങാടാണ്. നമ്മള് പൊതുവെ ഭക്ഷണത്തിന്റെ കാറ്ററിംഗ് സംവിധാനത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. കാരണം എന്ന് പറഞ്ഞാൽ മിക്ക ഇതിലും കണ്ടുവരുന്ന ഒരു ഇതാണ് ഭക്ഷണങ്ങൾ ബാക്കി വന്നു കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയിലേക്ക്, മറ്റാർക്കും ഒരു ഉപകാരത്തിനോ ഒത്തുമില്ല, ഇത്താത്ത തരത്തിൽ വെറുതെ കുഴിച്ചു മൂടുന്നവർ, അതെന്റെ മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിൽ തന്നെ എനിക്ക് എന്താ പറയാ, കണ്ണൂരിൽ തന്നെ വരുന്ന സമയത്ത് എച്ചിൽ ചവറ്റുകൊട്ടയിന്ന് ചോറിന് വേണ്ടി കെഞ്ചുന്ന തരത്തിലുള്ള ഒരു രംഗം ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്ന രീതിയിൽ എന്റെ വീട്ടിൽ തന്നെ ചില ഫംഗ്ഷനിൽ ഞാൻ പിന്നെ ഹൗസ് വാമിങ്ങിനും മറ്റ് കുട്ടീന്റെ പാല് കൊടുക്കൽ ഇത്തരത്തിലുള്ള പരിപാടിയെല്ലാം വീട്ടിൽ വെച്ച് നടത്തിയപ്പോൾ ഞാൻ കാറ്ററിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ തന്നെ അവർ കൊണ്ടുപോയി മറ്റുള്ളവരായിരിക്കെങ്കിലും കൊടുക്കുന്നു. എന്റെ പേര് ജോൺസൺ. ബാക്കി ഭക്ഷണങ്ങൾ ബാക്കി വരുന്ന കഴിഞ്ഞാൽ സാധാരണ ബാക്കി വരാറില്ല, ഞങ്ങൾ തീരുന്നതനുസരിച്ചാണ് വെക്കുന്നത്. രാവിലെ കയറുന്ന ജോലിക്കാര് രാത്രി പൂട്ടുന്നിടം വരെയുണ്ട്, അപ്പൊ അത് നോക്കി നോക്കി അതിന്റെ ചെയ്യുള്ളൂ. പിന്നെ പൊറോട്ടയ്ക്കുള്ളതാണെങ്കിലും മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കാണെങ്കിലും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, വെന്ത് കഴിഞ്ഞാലേ കൊള്ളാതെ വരുള്ളൂ. അത് കൊള്ളാതെ ബാക്കി വരുന്ന സാധനങ്ങൾ ഞങ്ങൾ വേസ്റ്റായിട്ട് കളയുക സാധനം ചെയ്യല്. പിന്നെ രാവിലത്തേക്ക് അതൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല, പൊറോട്ട മാത്രമേ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കറികൾ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ്, അതിനെ കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, വേസ്റ്റ് വേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അന്നേരം കൊടുക്കാൻ പറ്റില്ല, രാത്രി 12 15 ഒക്കെ ആകുമ്പോഴാണ് ഹോട്ടൽ അടക്കി, അന്നേരം ഒന്നും കൊണ്ടു കൊടുക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പൊ അത് പണിക്കാർ കുറെയൊക്കെ കഴിക്കും, ബാക്കിയുള്ളത് വേസ്റ്റേക്ക് തള്ളും. എന്റെ പേര് ഷംറീസ് എന്നാണ്. ഞാൻ അത്താഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഫൗണ്ടറാണ്. 2013 നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഇങ്ങനെ അത്താഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. വിശപ്പുരഹിത ഭിക്ഷാടമുക്ത നഗരം എന്ന ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഇത് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ഓരോ നഗരങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 2013 തുടക്കം കുറിച്ചത്. ഇത് തുടക്കം കുറിക്കാനുണ്ടായ ഒരു കാരണം, 2013 ഞാൻ ഒരു ദിവസം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ഡോക്ടറുടെ ഇതിലായിരുന്നു അറിഞ്ഞത്, ഈ രോഗി പട്ടിണി കിടന്നിട്ടാണ് ഇയാൾക്ക് ഡയബറ്റിക് രോഗം കൂടിയിട്ട് കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളത്. ഞാൻ ആ രോഗിയുടെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിച്ച് പോയപ്പോഴാണ് എന്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 km അപ്പോഴുള്ള ഒരു വീട്ടിലാണ് ഇദ്ദേഹം കുടുംബവും താമസിക്കുന്നത്. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോൾ അവരും അവരുടെ രണ്ട് മക്കളും അക്കാഡമിക്കലി വളരെ ബ്രൈറ്റ് ആയ രണ്ട് കുട്ടികളും അവരുടെ ഭാര്യയും കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അവില് വാങ്ങിച്ച് നനച്ച് കഴിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോ ആ ഒരു അറിവിൽ നിന്നാണ്, ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യം. അങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചകൾ എത്താത്ത സ്ഥലങ്ങളിൽ, നമ്മൾ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഇതുപോലെ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എന്റെ വീട്ടിൽ തന്നെ ഒരു ദിവസം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൃത്യമായ അളവിൽ നമ്മൾ ഉണ്ടാക്കില്ല, അതൊരു വ്യക്തിക്കെങ്കിലും വിശപ്പെടക്കാൻ പറ്റുന്ന ഒരു നേരത്തെ വിശപ്പെടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ പാഴാക്കപ്പെടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളെ എല്ലാ നഗരങ്ങളിലും ഒരു ഫുഡ് ഫ്രീസർ എന്നൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നത്. ഫുഡ് ഫ്രീസർ എന്ന് പറയുമ്പോൾ തലശ്ശേരിയിലും തളിപ്പറമ്പും കണ്ണൂരും ഇപ്പം നിലവിൽ ഫുഡ് ഫ്രീസേഴ്സ് ഉണ്ട്. ഈ ഫുഡ് ഫ്രീസറുകൾ ഇപ്പോൾ കണ്ണൂരുള്ളത് കണ്ണൂർ ടൗൺ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയാണ്, പോയാൽ അത് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ പാഴാവുന്ന ഭക്ഷണം അത് ഒരാളുടെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ അതിന് പകരം നിങ്ങളുടെ വീട്ടിൽ പാഴാവുന്ന ഭക്ഷണം, ആ എക്സസ് വരുന്ന ഭക്ഷണം എടുത്ത് നമ്മളെ ഫ്രീസറിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ആ ഫ്രീസറിനെ ആശ്രയിച്ച് ഒരുപാട് ആളുകൾ തെരുവിലായാലും വീടുകളിലായാലും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടും. ഇപ്പോൾ എന്റെ ഒരു പേഴ്സണൽ അറിവ് പ്രകാരം ഒരു ദിവസം ഞങ്ങളുടെ ഫ്രീസർ ആശ്രയിക്കുന്ന 300 ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ 300 ആളുകളെയും ഫീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. അപ്പോൾ ഈ 300 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാതെ വരുന്ന സമയത്തും നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ, നമ്മളുടെയൊക്കെ ഓരോരാളുടെയും വീട്ടിൽ ഇതുപോലെ ഭക്ഷണം പാഴായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആവശ്യക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടും നമ്മൾ ആവശ്യക്കാരിലേക്ക് നമ്മൾ അനാവശ്യമാക്കുന്ന ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ ഒരു പരാജയമാണ്. ഈ ഇൻബിറ്റ്വീൻ ഈ ആവശ്യക്കാരനും അനാവശ്യക്കാരനും തമ്മിലുള്ള ഒരു ബ്രിഡ്ജിംഗ് ആണ് അത്താഴക്കൂട്ടം ഇവിടെ ഫുഡ് ഫ്രീസർ എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സമൂഹത്തിലുള്ള നന്മ മനസ്സുകളോട് പറയാനുള്ളത്, നമുക്കിങ്ങനെ എക്സസ് വരുന്ന ഭക്ഷണം, കൂടുതലായി വരുന്ന ഭക്ഷണം യാതൊരു മടിയും കൂടാതെ നമ്മുടെ
നമ്മുടെ ഫ്രീസറുകളിൽ എത്തിക്കുകയാണെങ്കിൽ വളരെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭക്ഷണം പാഴാക്കുക എന്ന് പറയുമ്പോൾ ഈ വീടുകളിൽ നമ്മൾ എക്സസ് വരുന്ന ഭക്ഷണം ഇത്തരം സെന്ററുകളിൽ നമ്മളെ ഫുഡ് ഫ്രീസർ പോലുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തും. നമ്മൾ തെരുവിൽ അലയുന്ന ആളുകൾ മാത്രമല്ല ഭക്ഷണത്തിന് ആവശ്യക്കാരെയുള്ളത്. നമ്മളൊരു ദിവസം ജോലി അന്വേഷിച്ച് നമ്മുടെ നഗരങ്ങളിൽ എത്തിപ്പെടുന്ന നിരാലംബരുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന രോഗികളുണ്ട്. ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ മൂന്ന് നേരം ഭക്ഷണവും കഴിച്ചുകൊണ്ട് നമ്മുടെ നഗരത്തിൽ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാരിച്ച ചെലവാണ്. ഓൾറെഡി അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റലുകളിൽ അവർ ആശ്രയിക്കുന്നത്. അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ഭക്ഷണം വാങ്ങുന്ന പണം മതി അവരുടെ ബാക്കിയുള്ള മെഡിസിനും അതുപോലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. അപ്പൊ അത്തരം ഒരുപാട് ആളുകൾ ഭക്ഷണത്തിന് ആവശ്യക്കാരായിട്ട് നമ്മുടെ നഗരങ്ങളിൽ ദിവസേന നമുക്ക് ചുറ്റും നമ്മൾക്ക് അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൾ അവരിലേക്ക് എത്തുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതേ അവസരത്തിലാണ് നമ്മളെ വീടുകളിൽ ഭക്ഷണം പാഴാക്കുകയും ആ ഇത് വേസ്റ്റേജ് ആയിട്ട് നമ്മൾ കൊണ്ട് കളയുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പർച്ചേസിനായാലും ജോലിക്കായാലും സ്കൂളിലേക്കായാലും കുട്ടികളൊക്കെ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൊതി ചോറോ അല്ലെങ്കിൽ ഒരു പൊതി കഴിക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം വീട്ടിൽ എക്സസ് വന്ന ഭക്ഷണം അത് മാത്രം നിങ്ങൾ ഫ്രീസറുകളിൽ എത്തിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നന്മ മനസ്സുകൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് അർഹരായ നിരാലംബരും നിർദ്ദരമായ ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഭക്ഷണം പാഴാക്കാതെ അങ്ങനെ എത്തിക്കുക. ഇപ്പൊ തലശ്ശേരിയിലാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഫ്രീസർ ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂരാണെങ്കിൽ നമ്മുടെ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഫ്രീസർ ഉണ്ട്. തളിപ്പറമ്പ് ആണെങ്കിൽ ഹൈവേയിൽ ഈ ഫ്രീസർ ഉണ്ട്. അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രീസറുകൾ പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രീസറൊക്കെ നോക്കാൻ വേണ്ടി കെയർ ടേക്കേഴ്സിന് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ മൊബൈൽ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം വെക്കാനോ കളക്ട് ചെയ്യാനോ എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം. കൂടാതെ നമ്മൾ അവിടെ ഒരു സ്റ്റാഫിനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുതരും. കൂടുതൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മദ്യപാന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് ഭക്ഷണം കൊടുക്കാനും ഈ കെയർ ടേക്കേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിങ്ങൾ തരുന്ന ഭക്ഷണം ഒരിക്കലും അനർഹമായ കൈകളിലേക്ക് എത്തില്ല. വളരെ അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമേ ഈ ഭക്ഷണം എത്തൂ. മാത്രമല്ല നമ്മുടെ കല്യാണത്തിനും വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഭക്ഷണം പാഴാക്കപ്പെടുന്നുണ്ട്. ആ ഭക്ഷണങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തോടുകൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയും തെരുവിൽ കൊടുക്കേണ്ട ഭക്ഷണം തെരുവിൽ കൊടുക്കുകയും ഒപ്പം തന്നെ ഒരുപാട് അനാഥ അഗതി മന്ദിരങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അവിടെയൊക്കെ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരിലേക്ക് ഈ ഭക്ഷണം എത്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനസ്സോടുകൂടി നിങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ പാഴാക്കാവുന്ന ഭക്ഷണങ്ങൾ അത്തരം വേസ്റ്റേജിലേക്ക് പോകുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. എന്റെ പേര് രാകേഷ്, മഴപ്പിലങ്ങാട്. ഫുഡ് ഇപ്പൊ നോർമലി വീടുകളിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. അതുപോലെ അങ്ങനെ ഇപ്പൊ അടുത്ത് ആരെങ്കിലും ഒക്കെ ഫുഡ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. മാക്സിമം വേസ്റ്റ് ചെയ്യാതെ നോക്കുക. പിന്നെ ഇനി ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം ഓർഡർ ചെയ്യുക. ഇനി സപ്പോസ് അത് ബാക്കിയാവുകയാണെങ്കിൽ അത് പാർസൽ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് കൊടുക്കുക. ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം വാങ്ങിച്ചിട്ട് പോകുമ്പോൾ കഴിച്ചതിനെ ബാക്കി നമ്മൾ പാക്കേജിൽ വരുമ്പോൾ ഇതുപോലെ ഫ്രീസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടിട്ട് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീടുകളിലാണെങ്കിൽ പോലും നമ്മളിപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ചെറിയ രീതിയിൽ ഫംഗ്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് വരുമ്പം ഇതുപോലെ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും അഗതി മന്ദിരം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ പുറത്തു പോയാൽ തന്നെ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും ഫുഡിൻ്റെ ആവശ്യമുള്ള, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കൊടുത്ത് മാക്സിമം വേസ്റ്റ് ഇല്ലാതെ കൊണ്ടുപോകാൻ നോക്കുക. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ഫുഡ് അപ്പം തന്നെ അവരെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാക്സിമം ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുക, എത്തിക്കാൻ നോക്കുക. കേട്ടതും കേൾക്കേണ്ടതും ഇനി അടുത്ത തിങ്കളാഴ്ച FM ഡയറിയിൽ. കേട്ടതും കേൾക്കേണ്ടതും.